ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ക്യാമിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് അംബർല സ്കേർട്ടിനാണെങ്കിലും അംബർല ഗൗണിനാണെങ്കിലും മെറ്റീരിയൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്നുള്ളതും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളേ. ഇതിപ്പോൾ നമ്മൾ കോട്ടൺ മെറ്റീരിയലിലാണ് പിന്നെ ആദ്യം കാണിക്കുന്നത്. ഞാൻ മൂന്ന് മെറ്റീരിയലിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ നിവർത്തി എടുത്തതിന് ശേഷം പിന്നെ ഇതുപോലെ കോണായിട്ട് മടക്കി കൊടുക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കോണായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കോണായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ബോഡിയുടെ ഷേപ്പ് എത്രയാണോ അത് മാർക്ക് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ഒരു ലൈൻ കൊടുത്താണ്ട ആ ബൈ ലൈൻ കൊടുത്ത എന്താണെന്ന് വെച്ചാൽ അത് അവിടെ വരെയാണ് കറക്റ്റ് ആ ഒരു ലെവൽ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം തുണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ബോഡി ഷേപ്പ് താഴെ കറക്റ്റ് ചെയ്ത് ആ കോണിൻ്റെ അവിടെ എത്ര വരെയാണ് വരണേന്ന് നോക്കിയിട്ട് കോണറ്റത്തുനിന്ന് താഴേക്ക് ആ ഒരു അളവ് മാർക്ക് ചെയ്യും. ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അറ്റത്തുനിന്ന് തന്നെ കർവ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. എന്നിട്ട് തയ്യൽ തുമ്പാണ് ആ മേളിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ പിന്നെ നാലിലൊന്ന് പോർഷൻ ബോഡി ഷേപ്പിൻ്റെ നാലിലൊന്ന് പോർഷൻ എന്ന് പറയുന്നത് ഒരു 9 ആണെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് നമ്മൾ ഒരു 1 ഇഞ്ചാണ് കൂടുതൽ ആഡ് ചെയ്യണത്. അപ്പോൾ ഒരു 10, ആ 10 കർവ് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് ലെവൽ ചെയ്ത് കോണിൻ്റെ അറ്റത്തുനിന്ന് താഴേക്ക് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന നേരത്തെ കാണിച്ചിരുന്നില്ല അതുപോലെ മാർക്ക് ചെയ്യും. ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്. സ്കേർട്ടിൻ്റെ ലെങ്ത് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ സ്കേർട്ടാണെങ്കിലും ഗൗൺ ആണെങ്കിലും അതിൻ്റെ ഫുൾ ലെങ്തിൽ നിന്നും നമ്മൾ ബോഡി ലെങ്ത് മൈനസ് ചെയ്യും ആ പോർഷനാണ് എന്നിട്ട് താഴെ വരെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്തിൽ നിന്ന് ബോഡി ലെങ്ത് മൈനസ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡിയുടെ ഷേപ്പ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ആ അളവ് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യും. അത് എത്രയാണോ കിട്ടുന്ന ആ എമൗണ്ട് നമ്മൾ താഴേക്ക് പിന്നെ ആ ഒരു സ്കേർട്ടാണെങ്കിലും ഗൗൺ ആണെങ്കിലും അതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് വിടും. ആ കിട്ടിയ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ നമ്മൾ താഴെ വരെ മാർക്ക് ചെയ്തേക്കുന്നത് അത് ഈ കോൺ അറ്റത്തുനിന്ന് താഴെ വരെ എത്രയുണ്ടെന്ന് ഒന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് ആ കിട്ടിയ അത്രയും ലെങ്തിൽ മാർക്ക് ചെയ്ത് പോകണം. ഇതെന്താന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു റൗണ്ട് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ബോഡി ഷേപ്പും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം കണ്ടില്ലേ ഇതാ കയറി ഇറങ്ങിയിരുന്ന സൈഡെല്ലാം ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു മാർക്ക് കൊടുത്തിരുന്നതേ. ഇനി ഒന്നുകൂടെ അത് ചെക്ക് ചെയ്ത് നോക്കിയാണ് ബോഡി ഷേപ്പ് ഇപ്പോൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഇനി നമുക്ക് ദാണ്ട ഇവിടെ ഒരു പീസ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് പോയിൽ തന്നെ ഇതുപോലൊരു ഒരു പീസ് കിട്ടും. ആ ബാലൻസ് തുണിയിൽ കണ്ടില്ലേ ഒരു പീസ് കിട്ടും. ഒരു കർവിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു സ്ട്രെയിറ്റ് പീസ് കിട്ടും. അപ്പം അത് ഇതുപോലെ തുണിയുടെ അടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ അളവ് തയ്യൽ തുമ്പ് ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം തയ്യൽ തുമ്പ് വേണ്ടി വരുന്ന പോർഷൻ 1/2 ഇഞ്ച് ഒന്ന് കയറ്റി മേളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്കേർട്ടാണെങ്കിലും ഗൗൺ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ഞാൻ എന്താണ് ഇത് ഒരു സാറ്റിൻ മെറ്റീരിയലാണേ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ സാറ്റിൻ മെറ്റീരിയലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് നല്ലപോലെ വിടർത്തി നിവർത്തി നേരെ ഇടണം. അപ്പോൾ താഴെ ഇട്ട് വെട്ടുന്നതിന് കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റണം. ഇതിപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കോണായിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അതിലും ഇതുപോലെ ഒന്ന് ചരിവൊക്കെ ഉണ്ട് അത് കറക്റ്റ് ചെയ്തിട്ടാണ് കോണായിട്ട് മടക്കിയിടണം. ഇതിപ്പോൾ ആ കോട്ടൺ ലൈനിങ്ങിൻ്റെ മേളിലത്തേക്കുള്ള പോർഷനാണ്. 3 ലെയർ വരണുണ്ട്. മേളിലൊരു ഫാബ്രിക്ക് നല്ല ഡിസൈനിങ് ഫാബ്രിക് വരണുണ്ട്. അതിൻ്റെ താഴെയായിട്ട് റെഡ് കളർ ലൈനിങ്ങും അതിൻ്റെ അടിയിലേക്ക് ബ്ലാക്ക് കളറിൽ കോട്ടൺ ലൈനിങ്ങുമാണ് ഞാൻ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ലൈനിങ് പീസ് അതാണ് ഏറ്റവും അടിയിലേക്ക് വരുന്ന പോർഷൻ. ആ ലൈനിങ് പീസ് ഇതാ ഇതുപോലെ വെക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വെക്കണം. പതുക്കെ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിനി ബോഡിയുടെ ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റും. അതിനുശേഷം താഴേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടാണ് കോട്ടൺ ലൈനിങ്ങിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്.
നമ്മൾ സാധാരണ അംബർല കട്ട് ഗൗൺ ആണെങ്കിലും അംബർല ചുരിദാർ ആണെങ്കിൽ ചുരിദാർ പിന്നെ അംബർല സ്കേർട്ടൊക്കെ തയ്ക്കുമ്പോഴും ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ലൈനിങ്ങിന് ലൈനിങ് എപ്പോഴും ഒരു 1.5 ഇഞ്ച് മേലോട്ട് കയറ്റി വേണം പിന്നെ കട്ട് ചെയ്യാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് താഴേക്ക് ഇറങ്ങിക്കിടക്കും, അത് പ്രത്യേകം അറിയാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ പുറത്ത് വീണ്ടും ഒരു പീസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ആ കോട്ടണിൽ നമുക്ക് ക്യാൻവാസ് ഒക്കെ കൊടുക്കാനുണ്ട്, അപ്പോൾ അത് പൊങ്ങി വരും. അതുകൊണ്ട് 1 ഇഞ്ച് മാത്രമേ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ഇതാണ്ട് അതുപോലെ ആ പീസ് ജോയിൻറ്റ് ചെയ്യുന്ന പോഷൻ കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് പീസ് വീണ്ടും വെച്ച് കൊടുത്തിട്ട് നമ്മൾ പാവാട കട്ട് ചെയ്യുന്ന പോഷനിൽ തന്നെ നമുക്കത് കിട്ടും. പാവാടയുടെ ആ ഒരു പോഷൻ വരുന്നുണ്ടല്ലോ, അതായത് ഗൗൺ ആണെങ്കിലും പാവാട ആണെങ്കിലും ആ ഒരു പോഷൻ വരുന്നുണ്ടല്ലോ, അതിൽ തന്നെ ആ കർവിൻ്റെ പോഷൻ്റെ അടുത്തു നിന്ന് തന്നെ ഒരു സ്ട്രെയിറ്റ് പീസ് നമുക്ക് കിട്ടും തുണി കൂടുതലുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് പീസ് വെച്ചതിന് ശേഷം അതേ ലെവലിലേക്ക് കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലും വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് നമ്മൾ മേലിലേക്ക് കയറ്റി വെച്ചിട്ടാണ് ഇതുപോലെ സ്കേർട്ടിന് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കോട്ടനും അതിൻ്റെ മേലേക്കുള്ള മെറ്റീരിയലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാണ്ട് ഒരു മെയിൻ മെറ്റീരിയലാണ്, നിറച്ചും ബീഡ് വർക്കും ത്രെഡ് വർക്കും വരുന്ന ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. അത് ഇതുപോലെ നിവർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ സ്കാലപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സൈഡ് വേണ്ട, കാരണം അംബർല ഇത് പ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അംബർല താഴത്തെ പോഷൻ കറക്റ്റ് ചെയ്ത് കിട്ടും. പക്ഷേ ഇതിപ്പോൾ അംബർല കട്ടായതുകൊണ്ട് നമ്മൾ ആ സൈഡ് ഇങ്ങനെ കോണ് മടക്കുമ്പോൾ കട്ടായിപ്പോവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ അംബർല മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ, അതാണ് ഇപ്പം ഇവ മടക്കിയിട്ടെങ്കിൽ ആ വർക്ക് വരുന്ന പോഷൻ വരെ മാത്രമേ നമ്മൾ മടക്കിയിട്ടുള്ളൂ. എക്സ്ട്രാ ഇപ്പം ഇങ്ങനെയുള്ള ഹെവി മെറ്റീരിയലിൽ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡോ രണ്ട് സൈഡോ ചിലപ്പോൾ വർക്ക് കാണില്ല, നെറ്റ് ആയിരിക്കും, പ്ലെയിൻ നെറ്റോ അല്ലെങ്കിൽ പ്ലെയിൻ മെറ്റീരിയൽ എന്തെങ്കിലും അതിൻ്റെ രണ്ട് സൈഡിലോ ചിലപ്പോൾ ഒരു സൈഡിലോ കാണുള്ളൂ. അപ്പോൾ അതുപോലെ ആ ഒരു സൈഡ് വരുന്നത് നമ്മൾ എടുക്കരുത്, അല്ലാതെ ബാക്കിയുള്ള പോഷൻ വേണം അഡ്ജസ്റ്റ് ചെയ്ത് കോൺ മടക്കിയിടാനായിട്ട്. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഇതാണ്ട് ഞാൻ അവൻ കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് പിന്നെ അതുപോലെ ഒരു ലെങ്ത്താണ് ആ ഒരു കറക്റ്റ് ചെയ്ത് നോക്കുന്നത്, കറക്റ്റ് കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരേ അളവിലായിട്ട് വന്നിട്ടുണ്ടോ നോക്കും. പിന്നെ എന്നിട്ട് ഫുൾ ലെങ്ത്തിൽ നിന്ന് ബോഡി ലെങ്ത് മൈനസ് ചെയ്തതിന് ശേഷം താഴേക്കുള്ള ഗൗണിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യുവാണ്. അത് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആ കോൺ അറ്റത്തു നിന്ന് താഴെ വരെ എത്രയുണ്ടെന്ന് മാർക്ക് ചെയ്തു. പിന്നെ എന്നിട്ട് ആ മാർക്ക് അനുസരിച്ചിട്ട് നമ്മൾ റൗണ്ടപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് കർവ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാണ്. കണ്ടോ, അപ്പോൾ സ്കാലപ്പ് ചെയ്തിട്ടുള്ള പോർഷൻ കുറച്ച് പോർഷൻ നമുക്കിവിടെ വരുന്നുള്ളൂ, ബാക്കിയുള്ള പോർഷൻ വെളിയിലോട്ടാണ് പോണത്. അപ്പോൾ ആ പോർഷൻ കുറച്ച് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് എക്സ്ട്രാ പീസ് നമ്മൾ മറ്റേതിലൊക്കെ വെച്ചതുപോലെ തന്നെ വെക്കും. അപ്പോൾ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ വർക്കുള്ളതായതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇത് കാപ്പോഷൻ കാണാത്തത്, മാർക്കിംഗ് കാണാത്തത്. ഇതുപോലെ നമ്മൾ താഴെ പോർഷൻ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ സ്കാലപ്പ് പോർഷൻ കണ്ടോ, സ്കാലപ്പ് ചെയ്തേക്കുന്ന പോർഷൻ കുറച്ച് അവിടെ വന്നിട്ടുണ്ട്. ആ പോർഷൻ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്യും. പിന്നെ ഇപ്പോൾ ഇതാ ബോഡി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ പോർഷനായിട്ട് വന്നേക്കണ ആ നെറ്റും കട്ട് ചെയ്ത് മാറ്റണുണ്ട്. ഞാൻ നിങ്ങൾക്ക് 3 മെറ്റീരിയലിനും കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോട്ടൺ കട്ട് ചെയ്യുന്ന മോഡലിലായിരിക്കില്ല ചിലപ്പോൾ സാറ്റിൻ കട്ട് ചെയ്യാൻ പറ്റുന്നത്, കുറച്ചുകൂടെ പിന്നെ പാടാണ്. അതുപോലെ തന്നെ ഹാൻഡ് വർക്കും പിന്നെ ത്രെഡ് വർക്കുകളും എംബ്രോയ്ഡറി വർക്കുകളൊക്കെ വരുന്ന മെറ്റീരിയൽ ആണെങ്കിലും കട്ട് ചെയ്യാൻ കുറച്ച് മെനക്കേടുണ്ട്. അപ്പോൾ അതൊന്ന് മൂന്ന് രീതിയിലുള്ള തുണികളിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത്. ഇനി ഇപ്പോൾ താഴത്തെ പോർഷൻ കണ്ടോ, സ്കാലപ്ഡ് പോർഷൻ കറക്റ്റ് ചെയ്ത് ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് നമ്മൾ അവിടത്തേക്ക് വേറൊരു പീസ് മുന്നേക്ക് കാണിച്ചു തന്ന പോലെ തന്നെ വേറൊരു പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഈ 3 രീതിയിലുള്ള കട്ടിങ്ങാണ് കാണിക്കുന്നത്. ഞാൻ മുന്നേ അംബർല സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അത് എത്ര വ്യൂസ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, 2 ലാക്കോ 3 ലാക്കോ അത്രയൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാമേ. അപ്പോൾ ഇൻഷാല്ലാ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഇൻഷാല്ലാ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളതാണെങ്കിൽ കമൻ്റ് ആയിട്ട് തന്നെ റിപ്ലൈ തരാം. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.